പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത്തവണ ഒരു മലയാളിയും. സി പി ഐ എം കോട്ടയായ ജാമൂറിയ മണ്ഡലം പിടിച്ചെടുക്കാൻ തൃണമൂൽ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് ശിവദാസിനെയാണ്. തൃണമൂൽ കോൺഗ്രസ് സി പി എം ഏറ്റുമുട്ടൽ ഇന്നും തുടരുന്ന പശ്ചിമ മിഡ്നാപൂർ ജില്ലയിലെ ജാമൂറിയ മണ്ഡലത്തിലാണ് മലപ്പുറം സ്വദേശിയായ ശിവദാസൻ മത്സരിക്കുന്നത്. 2001 ഇതേ മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇത്തവണ സി പി എമ്മിന്റെ കൈവശമുള്ള മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ചുമതലയാണ് സീറ്റ് നൽകി മമതാ ബാനർജി ശിവദാസിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രചരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ഈ മലയാളി. കേരളത്തിലെ കണ്ണൂർ പോലെയാണ് പശ്ചിമബംഗാളിലെ അസംസോളും ജാമൂറിയുമൊക്കെയെന്നാണ് ശിവദാസിന്റെ വിലയിരുത്തൽ. ഈ സി പി എം പാർട്ടി ഇതിലെന്ത് എത്രയോ ആൾക്കാർ തന്നെ രണ്ട് പ്രാവശ്യം എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. രണ്ട് പ്രാവശ്യം എൻ്റെ വണ്ടർമോൾ ഫയർ ചെയ്തിട്ടുണ്ട്. അന്ന് ഓൾ ഇന്ത്യൻ ന്യൂസ് ആയിരുന്നു അത്, മീഡിയയിൽ ബംഗാളിൽ ഓൾ ബംഗാൾ ന്യൂസ് ആയിരുന്നു. പക്ഷേ ഇതെല്ലാം സി പി എമ്മിൻ്റെ സമയത്ത് നടന്നതാണ്. സി പി എം ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. സി പി എമ്മിനെ കൊണ്ടുവരാൻ വെസ്റ്റ് ബംഗാൾ ജനത ഒരിക്കലും സമ്മതിക്കില്ല. ജോലി തേടി ബംഗാളിലെത്തി രാഷ്ട്രീയ നേതാവായി മാറിയ ആളാണ് ശിവദാസൻ. ആദ്യം കോൺഗ്രസ്സിലായിരുന്നു. മമതാ ബാനർജി കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ അതിലെ യുവജന നേതാവായി. സി പി എമ്മിൻ്റെ കൈവശമുള്ള മണ്ഡലം പിടിച്ചെടുക്കാനായാൽ മമതാ സർക്കാർ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്ക് ശിവദാസിൻ്റെ പേര് പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെ വന്നാൽ പശ്ചിമബംഗാൾ മന്ത്രിസഭയിലെ ആദ്യ മലയാളി പ്രാതിനിധ്യമാകും ശിവദാസിൻ്റേത്. ബംഗാളിലെ പശ്ചിമ മിഡ്നാപൂർ, പുരുളിയ, ബാങ്കുറ തുടങ്ങിയ ജില്ലകളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നിയന്ത്രണവും ഇന്ന് ഈ മലയാളിയുടെ കയ്യിലാണ്. പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നേതാവായി മാറുകയാണ് ബംഗാളിൽ ദാസു എന്നറിയപ്പെടുന്ന മലപ്പുറം സ്വദേശിയായ ശിവദാസ്. പശ്ചിമബംഗാളിലെ അസംസോളിൽ നിന്നും PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.